ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്കിൾ ടിപ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇനി നിങ്ങളൊരു ഫിഷിംഗ് റീൽ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഏത് ഫിഷിംഗ് റീൽ വേണം എന്നുള്ളതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ. രണ്ടാമത്തെ കാര്യം, ഓൾറെഡി ഫിഷിംഗ് റീൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫിഷിംഗ് റീൽ ഏത് ഫിഷിംഗ് സിറ്റുവേഷനാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു ഐഡിയ ഈ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൂർ ഫിഷിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ലൂർ ഫിഷിങ്ങിൽ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൂർ ഫിഷിങ്ങിൽ. ഒന്ന്, റൈറ്റ് ടെക്നിക്. രണ്ടാമത്തെ കാര്യം, റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ടൈം. അപ്പോൾ റൈറ്റ് ടെക്നിക്കിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിലായി ഫിഷിംഗ് റോഡ്, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു ഫിഷിംഗ് റോഡ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ, നമ്മൾ ചെയ്ത കഴിഞ്ഞ വീഡിയോക്ക് നല്ല റെസ്പോൺസാണ് നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം എന്താ പറയുക, നമുക്ക് ശരിക്കും നല്ല പ്രചോദനം കിട്ടുന്ന ഫീഡ്ബാക്ക് ആയിരുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൈൻഡ്ലി സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുമാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു റൈറ്റ് ടെക്നിക്കിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം ഫിഷിംഗ് റീലിനെ പറ്റിയാണ്. നമുക്ക് എങ്ങനെ കറക്റ്റായിട്ടൊരു ഫിഷിംഗ് റീൽ ചൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇനി നിങ്ങളൊരു ഫിഷിംഗ് റീൽ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഏത് ഫിഷിംഗ് റീൽ വേണം എന്നുള്ളതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഈ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഓൾറെഡി ഫിഷിംഗ് റീൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫിഷിംഗ് റീൽ എന്തിനു വേണ്ടിയുള്ളതാണ്, ഏത് ഫിഷിംഗ് സിറ്റുവേഷനാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു ഐഡിയ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫിഷിംഗ് റീൽ ചൂസ് ചെയ്യുമ്പോൾ, നമ്മളൊരു ഫിഷിംഗ് റീൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച റീൽ, രണ്ടാമത് വാങ്ങിച്ച റീൽ, മൂന്നാമത് വാങ്ങിച്ച റീൽ, ഈ മൂന്ന് റീലും ഞാൻ രണ്ട് മാസം അല്ലെങ്കിൽ മാക്സിമം മൂന്ന് മാസത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ഞാൻ നാലാമത് വാങ്ങിച്ച റീല്, കാണുന്ന റീലാണ് ഞാൻ നാലാമത് വാങ്ങിച്ചത്. അത് ഒക്കൂമയുടെ ഒരു റീലാണ്. നിങ്ങൾ ഈ ഒരു റീൽ എൻ്റെ ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാരണം? ഞാനിത് ഉപയോഗിക്കാറില്ല. കാരണം നിങ്ങൾ കണ്ടത് ഭയങ്കര ഹെവി വെയിറ്റ് ആയിട്ടുള്ള റീലാണ്. ശരിക്കും നമ്മുടെ ലൂർ ഫിഷിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു റീലല്ലത്. പക്ഷെ അന്ന് ഞാൻ ഈ റീല് വാങ്ങിക്കുമ്പോൾ, ഇത് വാങ്ങിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അറിവില്ലായ്മ. എങ്ങനെ ഒരു റീല് വാങ്ങിക്കാം അല്ലെങ്കിൽ ഏത് റീലാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ള അറിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ഈ റീല് വാങ്ങിച്ചത്. ഈ റീല് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചെറിയ റീല്, അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ലൂർ ഫിഷിങ്ങിന് പറ്റുന്ന അത്യാവശ്യം എല്ലാ മീനുകളെയും പിടിക്കാൻ പറ്റുന്ന ഒരു ഒക്കൂമയുടെ വേറൊരു മോഡൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ നോക്കിയത് വലിയ റീല് വേണം, വലിയ റീലുണ്ടെങ്കിൽ എനിക്ക് വലിയ മീൻ പിടിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ഈ റീല് വാങ്ങിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എനിക്കൊന്ന് രണ്ടോ മൂന്നോ മാസം ഞാൻ ഉപയോഗിച്ചു. പിന്നീട് നമ്മൾ ഈ ഫിഷിംഗ് റീലിനെ പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചു വന്നപ്പോൾ, അതുപോലെ ലൂർ ഫിഷിങ്ങിലോട്ട് കൂടുതലായിട്ട് ലൂർ ഫിഷിങ്ങിലോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു റീലല്ല നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. നമുക്ക് ആദ്യം നമ്മളറിയാം, നമുക്ക് മാർക്കറ്റിൽ മൂന്ന് ടൈപ്പ് ഫിഷിംഗ് റീലാണ് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്പിന്നിംഗ് റീൽ. ഇതിനെയാണ് നമ്മൾ സ്പിന്നിംഗ് റീൽ എന്ന് പറയുന്നത്. നമ്മുടെ ഫിഷിംഗ് റോഡിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ സ്പിന്നിംഗ് റോഡ് ഉപയോഗിക്കുന്ന റീലുകൾ. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബൈറ്റ് കാഷിംഗ് റീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈറ്റ് കാഷിംഗ് റോഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന റീലുകൾക്കാണ് നമ്മൾ ബൈറ്റ് കാഷിംഗ് റീലുകൾ എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു റീലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈ ഫിഷിംഗ് റീലാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളധികം ഉപയോഗിക്കാത്ത, പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിക്കാത്തൊരു ടൈപ്പ് റീലുകളാണ് ഫ്ലൈ ഫിഷിംഗ് റീലുകൾ. ഇനി ഈ ബൈറ്റ് കാഷിംഗ് റീലുകൾ എടുക്കുമ്പോൾ, ഈ ബൈറ്റ് കാഷിംഗ് റീലുകൾ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് റീലുകളുണ്ട്. ഒന്ന്, ലോ പ്രൊഫൈൽ റീലുകൾ. നമ്മൾ ഈ കാണുന്ന ഷിമാനോ കുറാഡോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റീലുകൾക്ക് നമ്മൾ ലോ പ്രൊഫൈൽ റീലുകൾ എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ ജിഗ്ഗിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന റീലുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ടെയിൽ വാക്കിൻ്റെ എല്ലാൻ വിൻഡ് സൂപ്പർ പവർ എന്ന് പറഞ്ഞുള്ളൊരു മോഡലാണ്. ഇത്
ഇത് മെയിനായിട്ട് ഈ ഒരു റീൽ ഉപയോഗിക്കുന്നത് നമ്മൾ ജിഗ്ഗിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന റീലുകളാണ്. അപ്പോൾ ഈ സാധാരണ നമ്മൾ ജിഗ്ഗിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന റീലുകൾ മറ്റുള്ള ലൂർ ഫിഷിങ്ങിന് വേണ്ടി അത്രയും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണമെന്നില്ല. പിന്നീടുള്ള ഒരു റീലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈറ്റ് കാഷ് റീലുകൾ എന്ന് പറഞ്ഞാൽ വലിയ മോഡൽ ബൈറ്റ് കാഷ് റീലുകളുണ്ട്, ഹെവി പ്രൊഫൈൽ ബൈറ്റ് കാഷ് റീലുകൾ. അത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈവ് ബൈറ്റുകൾ ഉപയോഗിക്കാനും അതുപോലെ നമ്മൾ കടലിലെല്ലാം ഫിഷിങ്ങിന് പോകുമ്പോൾ ബോട്ട് ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ ലൈവ് ബൈറ്റുകളൊക്കെ ഉപയോഗിച്ച് വലിയ മീനെ പിടിക്കുന്ന ഗെയിമിന് ഉപയോഗിക്കുന്ന റീലുകളാണ്. സോ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദ്യം നമ്മൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന സ്പിന്നിങ് റീലുകളെ പറ്റിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തുടക്കക്കാർക്ക് ഏറ്റവും ഉപയോഗിക്കാൻ സുഖം എളുപ്പമുള്ളത് നമ്മുടെ സ്പിന്നിങ് റോഡുകളും സ്പിന്നിങ് റീലുകളുമാണ്. അപ്പോൾ എന്താണ് ഈ രണ്ട് റീലുകളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഈ സ്പിന്നിങ് റീലുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്പിന്നിങ് റീലുകൾ വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ, നമുക്ക് ഉപയോഗിക്കാൻ പഠിക്കാനും ഉപയോഗിക്കാനും വളരെ ഈസി ആയിട്ടുള്ള റീലുകളാണ് സ്പിന്നിങ് റീലുകൾ. ഈ ബൈറ്റ് കാസ്റ്റിംഗ് റീലുകൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള, നമുക്ക് കുറച്ചും പ്രാക്ടീസ് ആവശ്യമുള്ള റീലുകളാണ് ബൈറ്റ് കാസ്റ്റിംഗ് റീലുകൾ. രണ്ടാമത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബൈറ്റ് കാസ്റ്റിംഗ് റീലുകൾ പൊതുവേ റേറ്റ് കൂടുതലായിരിക്കും. സ്പിന്നിങ് റീലുകൾ നമുക്ക് ബൈറ്റ് കാസ്റ്റിംഗ് റീലിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന റീലുകളാണ് സ്പിന്നിങ് റീലുകൾ. പിന്നീടൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു നമ്മൾ ബൈറ്റ് കാസ്റ്റ് റീൽ ചൂസ് ചെയ്യണം, എന്തിനു നമ്മൾ സ്പിന്നിങ് റീലുകൾ ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നൊരു ഡിഫറൻസ് നമുക്ക് വലിയ ലൂറുകൾ ഹെവി ആയിട്ടുള്ള ബൈറ്റുകൾ ഉപയോഗിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് ബൈറ്റ് കാസ്റ്റ് റീലുകളാണ്. നമ്മൾ മറ്റൊരു വശത്ത് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ലൂറുകൾ ഉപയോഗിക്കാം, നമുക്ക് ഒരു ഗ്രാം രണ്ട് മൂന്ന് അതുപോലെ നാലോ അഞ്ചോ ഗ്രാമുകളൊക്കെ വരുന്ന ചെറിയ ബൈറ്റുകൾ ഉപയോഗിക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് സ്പിന്നിങ് റീലുകളാണ്. അതുപോലെ തന്നെ നമുക്ക് ബൈറ്റ് കാസ്റ്റിംഗ് റീലിൽ ഒരു ലോങ് കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ സ്പിന്നിങ് റീലുകൾ ലോങ് കാസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല സ്പിന്നിങ് റീലുകളാണ്. ബൈറ്റ് കാസ്റ്റിൽ നമുക്ക് ലോങ് കാസ്റ്റ് ചെയ്യാം, പക്ഷേ നമുക്ക് അവിടെ പ്രാക്ടീസ് അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഈ ബൈറ്റ് കാസ്റ്റിംഗ് റീലും സ്പിന്നിങ് റീലും നമ്മളെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു സാധനത്തിന് നമ്മൾ സ്പൂൾ എന്ന് പറയുന്നത്. ഈ സ്പൂള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പിന്നിങ് റീലിൽ ലൂറ് കാസ്റ്റ് ചെയ്യുമ്പോൾ സ്പൂള് കറങ്ങില്ല. അതുപോലെ നമ്മുടെ ബൈറ്റ് കാസ്റ്റിംഗ് റീൽ എടുക്കുകയാണെങ്കിൽ ബൈറ്റ് കാസ്റ്റിംഗ് റീല് നമ്മൾ ലൂർ റിട്രീവ് ചെയ്യുമ്പോൾ ഈ സ്പൂള് കറങ്ങും. സ്പൂള് കറങ്ങിയിട്ടാണ് ശരിക്കും ലൈൻ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബൈറ്റ് കാസ്റ്റിംഗ് റീൽ ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും. അപ്പോൾ നമ്മൾ ബൈറ്റ് കാസ്റ്റിംഗ് റീലിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ബൈറ്റ് കാസ്റ്റിംഗിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ റെഫർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടുതലായിട്ട് ബൈറ്റ് കാസ്റ്റിംഗിനെ പറ്റി സംസാരിക്കുന്നില്ല. ഇനി നമ്മളൊരു ഫിഷിംഗ് റീൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്നാല് കാര്യങ്ങൾ. ആദ്യമായിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണോ റൈറ്റ് ഹാൻഡാണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഫിഷിംഗ് റീലിൻ്റെ സ്പൂൾ സൈസ്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗിയർ റേഷ്യോ. നാലാമത്തെ കാര്യം ഡ്രാഗ് വെയ്റ്റ്. ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ഫിഷിംഗ് റീൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഫിഷിംഗ് റീലിൻ്റെ ആൻഡിൽ. സ്പിന്നിങ് റീൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക എല്ലാ സ്പിന്നിങ് റീലുകളും നമുക്ക് ലെഫ്റ്റും റൈറ്റ് സൈഡും ആൻഡിൽ മാറ്റി ഉപയോഗിക്കാവുന്ന റീലുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്പിന്നിങ് റീൽ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ഒരേ ഒരു കാര്യം അതിൻ്റെ ആൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റുമോ എന്നുള്ളത് മാത്രം ചോദിച്ചാൽ മതി. ഇപ്പോൾ ഈ കണ്ടത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലാണ് നമ്മളിപ്പോൾ ആൻഡിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റീലിൻ്റെ ആൻഡിൽ മാറ്റിയിട്ട് നമുക്ക് റൈറ്റിലോട്ട് ഇടാവുന്നതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത് തുറക്കാനുള്ള ഇത് നമുക്ക് തുറന്ന് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ആൻഡിൽ ലെഫ്റ്റ് ഹാൻഡിലുള്ള ആൻഡിൽ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് മാറ്റാവുന്നത്. അപ്പോൾ നമുക്കിത് റൈറ്റ് ഹാൻഡിലായി. പക്ഷേ നമ്മൾ ബൈറ്റ് കാഷ് റീലാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും അതിൻ്റെ ആൻഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പിന്നിങ് റീൽ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ 90% നമുക്ക് ആൻഡിൽ മാറ്റാൻ പറ്റുന്ന സ്പിന്നിങ് റീലുകളായിരിക്കും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. പക്ഷേ ഞാനിതിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ള കാരണം ഇൻ കേസ് നിങ്ങൾ ബൈറ്റ് കാഷ് റീലാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ ആൻഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ ഏത് ആൻഡിലാണ് വേണമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം സ്പൂൾ സൈസ്. അപ്പോൾ നമുക്ക് ഏത് സൈസ് സ്പൂൾ വേണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് സൈസ് റീല് വാങ്ങിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ ഒരു ഫിഷിംഗ് റോഡ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിഷിംഗ് റോഡിൻ്റെ ബോക്സ് കാണുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും
1,000, 2,000, 3,000, 4,000, 6,000 ഒരുപക്ഷെ നിങ്ങൾ 10,000 വരെയുള്ള സൈസ്, 10,000 അതുപോലെ 30,000 ഒക്കെയുള്ള സൈസുകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ സൈസ് എന്താണെന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ 5,000 സൈസാണ്. 5,000 സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പൂളിൻ്റെ ലൈൻ കപ്പാസിറ്റി, ഈ ലൈൻ കപ്പാസിറ്റിക്കാണ് ഒരു സ്പൂൾ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്പൂളിൻ്റെ കപ്പാസിറ്റി, ലൈൻ കപ്പാസിറ്റി, സ്പൂൾ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ ലൈൻ നമ്മുടെ ഫിഷിംഗ് റീലിൽ കയറും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു 100,000 സ്പൂൾ സൈസുള്ള റീലിൽ കയറുന്നതിനേക്കാളും ഡബിൾ നമ്മുടെ ഫിഷിംഗ് ലൈന് 2,000 സൈസുള്ള റീലിൽ കയറും എന്നുള്ളതാണ്. അപ്പോൾ അതിലും കൂടുതൽ 2,000 സൈസുള്ള റീലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈനിനേക്കാളും കൂടുതൽ ലൈൻ നമ്മൾ 3,000 ആണെങ്കിൽ അതിൽ കയറും. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്പൂൾ സൈസ് എന്ന് പറഞ്ഞാൽ 5,000 ആണ്. കാരണം 5,000-ൽ ഒരു ഇത് നമ്മൾ നല്ല ബ്രൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഷിമാനോ നാസ്കയിൽ YGK-യുടെ ഫുൾ ഡ്രാഗ് 38 LB 300 meter ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 300 meter ആണ് ഇതിൽ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റി റീലാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഒരു 5,000 സൈസ് റീലിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 40 LB-യുടെ 300 meter അല്ലെങ്കിൽ ഒരു 60 LB-യുടെ 200 meter ലൈൻ നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് സിറ്റുവേഷനിൽ നമുക്ക് മാക്സിമം നമുക്ക് വേണ്ട ലൈനിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ 200 അല്ലെങ്കിൽ 300 മാക്സിമം ആണ്. 300 നമുക്ക് വേണ്ടത് നമ്മൾ സാൾമൺ ഫിഷിങ്ങിനോ അതുപോലെയുള്ള അങ്ങനെ എന്തെങ്കിലും നമ്മൾ വളരെ ലോങ് കാസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ മാത്രം നമുക്ക് 300 വേണ്ടി വരുള്ളൂ. അതും ആവശ്യമില്ല, മാക്സിമം 200 meter തന്നെ നമുക്ക് ഐഡിയൽ ആണ് നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മൾ സ്പൂൾ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്പൂൾ സൈസ് എന്ന് വെച്ചാൽ ഒരു 4,000 അല്ലെങ്കിൽ 5,000 സ്പൂൾ സൈസ് വാങ്ങിച്ചാൽ മതി റീൽ വാങ്ങിക്കാം. പക്ഷെ നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം, നമ്മൾ ഷിമാനോയുടെ ഒക്കെ റീൽ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കാണും ഇതേപോലെ സി എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സി എന്താണെന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ബോഡി. അതായത് നമ്മുടെ ഈ ഒരു നാസ്കിയിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത് 4,000 റീലിൻ്റെ ബോഡിയും അതുപോലെ 5,000 സ്പൂളുമാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു ഷിമാനോയുടെ അല്ല മറ്റോ റീല് വാങ്ങിക്കുമ്പോൾ സി എന്ന് കാണുമ്പോൾ അത് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. സി എന്ന് പറഞ്ഞാൽ വലിയ സ്പൂളായിരിക്കും, അതിൻ്റെ നേരെ താഴെയുള്ള ബോഡി ആയിരിക്കും. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ റീലിൻ്റെ വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് ഗിയർ റേഷ്യോ ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട, ഒരുപക്ഷെ എനിക്കൊണ്ട് മാക്സിമം നമ്മൾ അധികം ആളുകൾക്കും എന്താണെന്ന് അറിയാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അറിയാത്തതെന്നല്ല വളരെ വ്യക്തമായിട്ട് അറിയാത്തൊരു കാര്യമായിരിക്കും വാട്ട് ഗിയർ റേഷ്യോ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ നിങ്ങൾ ഷിമാനോയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഗിയർ റീല് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ആ ബോക്സിൻ്റെ കൂടെ, ഇതപ്പോൾ കാണിച്ചുതരാം നിങ്ങൾ, കുറാഡയുടെ ബോക്സിൻ്റെ കൂടെ നിങ്ങൾ കാണാം HG, അതുപോലെ PG XG, ഇങ്ങനെ 2-3 എഴുത്തുകൾ കാണാം. അപ്പോൾ ഇതെന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഗിയർ റേഷ്യോ എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ എന്തിനാണ് നമ്മൾ ഗിയർ റേഷ്യോ നോക്കുന്നത്, ആ ഗിയർ റേഷ്യോയുടെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3-digit നമ്പറുകളാണ് ഗിയർ റേഷ്യോയിൽ അവർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. എക്സാമ്പിൾ ഒരു 5.4:1 അല്ലെങ്കിൽ 6.4:1 അല്ലെങ്കിൽ 7.2 അങ്ങനെയുള്ള 3 നമ്പറുകളായിരിക്കും സാധാരണ ഗിയർ റേഷ്യോ സൂചിപ്പിക്കാൻ, ഗിയർ റേഷ്യോ കാണിക്കാൻ വേണ്ടി നമ്മുടെ കമ്പനികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്പറുകൾ എന്താണെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇത് 6.4 ആണ് ഇതിൻ്റെ ഗിയർ റേഷ്യോ എങ്കിൽ, നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ആനിൽ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ഫിഷിംഗ് റീലിൻ്റെ ആനിൽ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നമ്മുടെ സ്പൂൾ കറങ്ങുന്നു എന്നുള്ളതിനാണ് നമ്മൾ ഗിയർ റേഷ്യോ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 6.4 എന്നുള്ള ഗിയർ റേഷ്യോ ഉള്ള റീലാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഫിഷിംഗ് റോഡിൻ്റെ ആനിൽ കറക്കുമ്പോൾ 6.4 ടൈംസ് ഫിഷിംഗ് റോഡിൻ്റെ സ്പൂൾ കറങ്ങും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സ്പിന്നിങ് റീലുകളാണെങ്കിൽ അതിൻ്റെ റോട്ടർ ആയിരിക്കും കറങ്ങുന്നത്, നമ്മുടെ സ്പൂൾ കറങ്ങണമെന്നില്ല. പക്ഷേ ബൈക്ക് കഷൻ റീലാണെങ്കിൽ സ്പൂൾ കറങ്ങും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളോട് പറയുന്നത് സ്പൂൾ കറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പിന്നിങ് റോളിൻ്റെ റോട്ടർ ആയിരിക്കും കറങ്ങുന്നത്, ആ കറങ്ങുന്നതിനനുസരിച്ച് ലൈന് സ്പൂളിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുതൽ കറങ്ങാൻ കഴിച്ചാൽ, വളരെ സിമ്പിളായിട്ടുള്ള കണക്കാണ്. അതായത് നമ്മുടെ ഇൻപുട്ട് ആനിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗിയർ
ഗിയറിനേക്കാളും വലിയ ഗിയർ ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിൽ, അതായത് സ്പൂളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഗിയറിൽ അവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആനിൽ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അതിൻ്റെ മൂന്നോ നാലോ ഇരട്ടി പ്രാവശ്യം എന്ത് കറങ്ങുന്നത്, നമ്മുടെ റീല് കറങ്ങുന്നത്. ഇനി മൂന്ന് തരത്തിലാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫിഷിംഗ് റീലിൻ്റെ ഗിയർ റേഷ്യോ ഉള്ളത്. ഒന്ന് പവർ ഗിയർ, അത് ലോ ഗിയർ. രണ്ടാമത്തേത് ഐ ഗിയർ റേഷ്യോ, എച്ച് എന്ന് പറയും. മൂന്നാമത്തേത് എക്സ്ട്രാ ഗിയർ റേഷ്യോ. ഈ മൂന്ന് തരത്തിലാണ് മെയിനായിട്ട് ഫിഷിംഗ് റീലിൻ്റെ ഗിയർ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ തരംതിരിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഫിഷിംഗ് റീലിൻ്റെ ഗിയറിന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ളത് നമ്മുടെ കാറിൻ്റെ ഗിയർ. നമുക്കറിയാം കാറിൻ്റെ ഗിയർ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഗിയർ, അതായത് നമ്പർ വൺ ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും, പക്ഷെ നല്ല പവറുള്ള ടോർക്ക് കൂടുതലുള്ള ഗിയർ ആയിരിക്കും ഒന്നാമത്തെ ഗിയർ. അതുപോലെ തന്നെ നമ്മുടെ ഫിഷിംഗ് റീൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പവർ ഗിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോ ഗിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഗിയർ ആയിരിക്കും. അതായത് ഒരു അറൗണ്ട് 5.4 എന്നുള്ളൊരു റേഷ്യോയിലായിരിക്കും സാധാരണ പവർ ഗിയറുകൾ വരുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് റീലുകളുടെ മോഡലുകൾക്കനുസരിച്ച് കമ്പനികൾക്കനുസരിച്ചും ഈ നമ്പറുകൾ മാറും, അതൊരു യൂണിഫോം ആയിട്ടുള്ള നമ്പർ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഒരു ആവറേജ് ഒരു 5.4 എന്നുള്ള റേഷ്യോയിൽ വരുന്ന റീലുകൾ സാധാരണ പവർ ഗിയറുകളായിരിക്കും. അപ്പോൾ പവർ ഗിയർ എന്ന് പറഞ്ഞാൽ 5.4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ആ റീലിൻ്റെ ആനിൽ കറക്കി കഴിഞ്ഞാൽ 5.4 ടൈംസ് എന്ത് ചെയ്യും, നമ്മുടെ സ്പൂള് കറങ്ങും. അപ്പോൾ സ്പൂള് കറങ്ങുമ്പോൾ 5.4 ടൈംസ് സ്പൂള് കറങ്ങുമ്പോൾ അത്രയും നൂല് എന്ത് ചെയ്യും, സ്പൂളിലോട്ട് വരും. അപ്പോൾ നമ്മൾ ഗിയർ റേഷ്യോ കുറഞ്ഞിട്ടുള്ള ഒരു പവർ ഗിയർ പിന്നെ പവർ ഗിയറിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ഈ വരുന്ന റീല് വരുന്നത് സ്ലോയിലായിരിക്കും നമ്മുടെ ലൈൻ വരുന്നത്, പക്ഷേ ഭയങ്കര ടോർക്ക് കൂടുതലായിരിക്കും, ഭയങ്കര പവറിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ പവർ ഗിയർ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് വലിയ മീനുകളെ പിടിക്കാൻ, പ്രത്യേകിച്ച് നമ്മൾ ഫുൾ ഡ്രാഗുകൾക്ക് ഉപയോഗിച്ച് നമ്മൾ വലിയൊരു 10-15 കിലോ ഉള്ള അമൂറുകളെ ഗ്രൂപ്പറിനെയൊക്കെ നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല പവർ ഗിയറാണ്. അപ്പോൾ വലിയ അമൂറുകൾ വലിയ മീനുകളെ നമുക്ക് വളരെ ഈസിയായിട്ട് ആൻഡ് ചെയ്യാൻ, നമുക്ക് അവരെ ആ ടോർക്ക് കൂടിയിട്ടുള്ള വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് നമുക്ക് വളരെ ഇതായിട്ട് നമുക്ക് ആൻഡ് ചെയ്ത് നമുക്ക് എന്താ പറയുക ലാൻഡ് ചെയ്യിപ്പിക്കാൻ ഏറ്റവും നല്ല പവർ ഗിയറുകളാണ്. ഇനി നമ്മൾ ഐ ഗിയർ റേഷ്യോ എന്ന് അതുപോലെ നമുക്ക് പവർ ഗിയർ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ബെയ്റ്റ്, അതായത് ഹെവി ആയിട്ടുള്ള ക്രാങ്ക് ബെയ്റ്റ്, ഹെവി സിം ബെയ്റ്റ്, അതുപോലെ നമ്മൾ ബോട്ടം ഫിഷിംഗ്. ഈ രണ്ട് മൂന്ന് സിറ്റുവേഷനിലാണ് നമ്മൾ സാധാരണ പവർ ഗിയർ ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾ ഹെവി ക്രാങ്ക് ബെയ്റ്റ് ഉപയോഗിച്ചവർക്കറിയാം ഹെവി ക്രാങ്ക് ബെയ്റ്റ് വളരെ എന്താ പറയുക നമുക്ക് സ്ലോവിൽ റിട്രീവ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഹെവി ക്രാങ്ക് ബെയ്റ്റ്. കാരണം വളരെ ഫോഴ്സായിട്ട് പോകുന്ന ഒരു ബൈറ്റുകളാണ് ഹെവി ക്രാങ്ക് ബെയ്റ്റുകൾ. അപ്പോൾ നമുക്ക് ഹെവി ക്രാങ്ക് ബെയ്റ്റ് ഉപയോഗിക്കാൻ നമുക്ക് വളരെ സ്ലോ റിട്രീവ് മതി. അപ്പോൾ സ്ലോ റിട്രീവിന് ഏറ്റവും നല്ലത് പവർ ഗിയറുകളാണ്. ഇനി എച്ച് ജി, അത് ഐ ഗിയർ റേഷ്യോ. ഐ ഗിയർ റേഷ്യോ എന്ന് വെച്ചാൽ അറൗണ്ട് 6.4 ഒക്കെ വരുന്ന റേഞ്ച് വരുന്ന ഗിയർ റേഷ്യോകൾക്ക് നമ്മൾ ഐ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഐ ഗിയർ റേഷ്യോ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ ഫിഷിംഗ് സിറ്റുവേഷനിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു ഗിയർ റേഷ്യോ ആണ് ഐ ഗിയർ റേഷ്യോ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പറയാം. ഓക്കെ, അതുപോലെ ഈ നമുക്ക് ഐ ഗിയർ റേഷ്യോകൾക്ക് നമുക്ക് ഐഡിയലായിട്ട് നമുക്കൊരു ജെർക്ക് ബെയ്റ്റ് ഉപയോഗിക്കാൻ, അതുപോലെ ചെറിയ ക്രാങ്ക് ബെയ്റ്റുകൾ, അതുപോലെ മറ്റുള്ള എന്താ പറയുക സ്പിൻ ബെയ്റ്റ്, അതുപോലെ നമ്മുടെ ഷാഡുകൾ, ഇതൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഐ ഗിയർ റേഷ്യോ ആണ്, എച്ച് ജി ഗിയർ റേഷ്യോ ആണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഗിയർ റേഷ്യോ, അതായത് എക്സ് ജി എന്ന് പറയുന്നതാണ്. ഒരു 7.2 അല്ലെങ്കിൽ ഒരു 8 ഒക്കെ റേഞ്ച് വരുന്ന ഗിയർ റേഷ്യോകൾക്കാണ് നമ്മൾ എക്സ്ട്രാ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്ട്രാ ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ റീല് കറക്കുമ്പോൾ നമ്മൾ ആനിൽ ഫുൾ റൊറ്റേറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട്, ഇപ്പോൾ ഒരു 7.2 എന്ന് പറഞ്ഞാൽ 7.2 ടൈംസ് നമ്മുടെ സ്പൂള് കറങ്ങും. അപ്പോൾ അത്രയും നൂല് കൂടുതൽ നൂലുകളെ നമുക്ക് എന്ത് ചെയ്യും, സ്പൂളിലോട്ട് തിരിച്ചു വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൂറിൻ്റെ വേഗതയും കൂടും. സോ നമുക്ക് ഏത് ലൂറാണ് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യേണ്ടത്, നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ലൂർ റിട്രീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള എക്സ്ട്രാ ഗിയർ റേഷ്യോ ആയിരിക്കും. എക്സാമ്പിൾ, നമ്മൾ ഒരു ടോപ്പ് വാട്ടർ ലൂറുകൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു പോപ്പർ ടോപ്പ് വാട്ടറൊക്കെ ഉപയോഗിക്കുന്നത്, നമുക്കറിയാം ടോപ്പ് വാട്ടറൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യേണ്ട റീലുകൾക്ക് നമ്മൾ ടോപ്പ് വാട്ടർ ഉപയോഗിക്കുന്നത്, നമ്മൾ അവിടെ ഒരു എക്സ്ട്രാ ഗിയർ റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ഈ പോപ്പർ, നമ്മളിപ്പോൾ പറഞ്ഞു പോപ്പറുകൾക്ക് എക്സ്ട്രാ ഗിയർ റേഷ്യോ ഉപയോഗിക്കണമെന്ന്, അവിടെ നമ്മൾ എക്സ്ട്രാ ഗിയർ റേഷ്യോക്ക് പകരം നമ്മളൊരു പവർ ഗിയർ അല്ലെങ്കിൽ ലോ ഗിയർ ഉപയോഗിച്ച് എന്ത് സംഭവിക്കുന്നുള്ളതാണ്, എന്തുകൊണ്ട് നമുക്ക് ലോ ഗിയർ ഉപയോഗിച്ചുകൂടാ എന്നുള്ളതായിരിക്കും അടുത്തൊരു ഡൗട്ട്. പോപ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു
ടോപ്പ് വാട്ടർ ലൂറുകൾ നമ്മൾ വളരെ ഫാസ്റ്റ് റിട്രീവ് ചെയ്യേണ്ട ലൂറുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു എക്സ്ട്രാ ഗിയർ റേഷ്യോ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മളൊരു ആവറേജ് സ്പീഡിൽ നമ്മുടെ ആൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 7.2 times എന്ത് ചെയ്യും സ്പൂള് കറങ്ങുകയും അല്ല അത്രയും വേഗത്തിൽ നമുക്ക് നമ്മുടെ പോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് വാട്ടർ ലൂറുകൾ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതേ സിറ്റുവേഷനിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പവർ ഗിയർ റേഷ്യോ ആണെങ്കിൽ അല്ലെങ്കിൽ പവർ ഗിയർ റേഷ്യോ ഉള്ള ഒരു റീലാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കറക്കുമ്പോൾ ഒരു ടോപ്പ് വാട്ടർ നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കറക്കുമ്പോൾ അത് ഒരു 4.4 അല്ലെങ്കിൽ ഒരു 5 times നമ്മുടെ ലൈൻ കറങ്ങുന്നുള്ളൂ. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും, കാരണം നമുക്ക് 5 times കറങ്ങുമ്പോൾ വരുന്ന ലൂറിൻ്റെ ഫാസ്റ്റ് ആയിരിക്കില്ല നമ്മൾ 7.4 times കറങ്ങുമ്പോൾ കിട്ടുന്ന ലൂറിൻ്റെ ഫാസ്റ്റ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങളൊരു 30% നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൂറിൻ്റെ ആക്ഷനിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു 30% കൂടുതൽ എക്സ്ട്രാ എഫേർട്ട് അല്ലെങ്കിൽ 30% കൂടുതൽ സ്പീഡിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ റീല് കറക്കേണ്ടി വരും. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു എക്സ്ട്രാ ഗിയർ റേഷ്യോ ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു എക്സ്ട്രാ ഗിയർ റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളൊരു പോപ്പർ കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സാധാരണ റിട്രീവ് ചെയ്താൽ തന്നെ വളരെ ഫാസ്റ്റിൽ എന്ത് ചെയ്യും പോപ്പർ അല്ലെങ്കിൽ ആ ഒരു ടോപ്പ് വാട്ടർ ലൂറുകൾ വരും. അതേപോലെ തന്നെ നിങ്ങളൊരു ക്രാങ്ക് ബൈറ്റ് ഒരു ഡീപ്പ് ക്രാങ്ക് ബൈറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പവർ ഗിയർ റേഷ്യോ വളരെ സ്ലോയിൽ റിട്രീവ് ചെയ്യേണ്ട സാധനമാണ് ക്രാങ്ക് ബൈറ്റ്. അവിടെ നിങ്ങളൊരു എക്സ്ട്രാ ഗിയർ റേഷ്യോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടാവുന്നത് ചോദിച്ചാൽ വളരെ ഫാസ്റ്റിലായിരിക്കും നമ്മുടെ ക്രാങ്ക് ബൈറ്റ് വരുന്നത്. അതൊരു പക്ഷേ നമ്മുടെ റോഡിന് തന്നെ ആൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാങ്ക് ബൈറ്റ് ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കൈക്കൊക്കെ വളരെ പ്രഷർ വരും. നമ്മൾ അത്രയും ഫാസ്റ്റിൽ ക്രാങ്ക് ബൈറ്റ് റിട്രീവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് കാസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റില്ല, കാരണം അത്രയും ഹെവി ആക്ഷനുള്ള റീലുകളാണ് ലൂറുകളാണ് ക്രാങ്ക് ബൈറ്റുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് അതാണ് പറഞ്ഞത്, നമ്മളൊരു HG ഒരു ഹൈ ഗിയർ റേഷ്യോ റീലുകളാണ്, രണ്ടിനും ബിറ്റ്വീനുള്ളൊരു ഹൈ ഗിയർ റേഷ്യോ റീലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാ സിറ്റുവേഷനിലും നിങ്ങളൊരു പോപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിലും നമുക്കൊരു ഒരു ഇത്തിരി സ്പീഡ് കൂട്ടി കുറച്ച് സ്പീഡ് അധികം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ക്രാങ്ക് ബൈറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒന്ന് സ്പീഡ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്രാങ്ക് ബൈറ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മളൊരു എക്സ്ട്രാ ഗിയർ റേഷ്യോ വാങ്ങിച്ചിട്ട് നമ്മളൊരു പവർ ഗിയറിൻ്റെ ഉപയോഗമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് നമുക്കൊരു ക്രാങ്ക് ബൈറ്റ് ഒരു കാരണവശാലും നമുക്ക് എക്സ്ട്രാ ഗിയർ റേഷ്യോയിലോ ഒരു പോപ്പർ അല്ലെങ്കിൽ ഒരു ടോപ്പ് വാട്ടർ ലൂറ് ഒരു പവർ ഗിയർ റേഷ്യോ ഉള്ള റീൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ഒരേ ഒരു റീലാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് ഹൈ ഗിയർ റേഷ്യോ അല്ലെങ്കിൽ ഒരു മീഡിയം ഗിയർ റേഷ്യോ, അല്ലെങ്കിൽ ചില റീലുകളിൽ ഒന്നും എഴുതിയിട്ടുണ്ടല്ലോ മീഡിയം ഗിയർ റേഷ്യോ വരുന്ന റീലുകളാണ് നിങ്ങൾക്ക് ഏറ്റവും ഐഡിയൽ. നമ്മുടെ എല്ലാ ഫിഷിംഗ് സിറ്റുവേഷനിലും ആ റീലുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് പറഞ്ഞത് ഫിഷിംഗ് റീലിൻ്റെ ഡ്രാഗ് വെയ്റ്റിനെ പറ്റിയാണ്. ഈ ഡ്രാഗ് വെയ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ ഇതാണ് നമ്മുടെ റീലിൻ്റെ ഡ്രാഗ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഗ്ലോബ് ഇതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫുള്ളായിട്ട് ഈ ഡ്രാഗ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീല് എത്ര പവർ നമുക്ക് ആ റീലിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്, അതായത് നമുക്ക് ഫുൾ ഡ്രാഗിൽ നമുക്ക് എത്ര പവർ ആ റീൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ ഡ്രാഗ് വെയ്റ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഡ്രാഗ് വെയ്റ്റുള്ള റീല് വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷിംഗ് സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങളൊരു ചെമ്പല്ലിയെ പിടിക്കാനാണ്, ചെമ്പല്ലി അതുപോലെ ഒരു 2-3 kg ആവറേജ് വരുന്ന ഒരു കടൽ കറൂപ്പ്, അത് അമൂർ ഗ്രൂപ്പറിനെ പിടിക്കാനാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു ആവറേജ് ഒരു 5-6 kg അല്ലെങ്കിൽ 7 kg വരുന്ന ഒരു നമ്മുടെ കളാഞ്ചിനെ പിടിക്കാൻ, അതുപോലെ തന്നെ വാമീനെ പിടിക്കാനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 7 kg ഡ്രാഗ് വെയ്റ്റ് വരുന്ന റീലുകളാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. ഒരു 10 kg വാങ്ങിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്, 10 kg നമുക്കൊരു 7 kg ആണെങ്കിലും ഈ പറയുന്ന സിറ്റുവേഷനുള്ള എല്ലാ മീനുകളെയും നമുക്ക് അതിൽ ആൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പിടിക്കാൻ പോകുന്നത് ഭയങ്കര വലിയ 10-15 kg വരുന്ന അല്ലെങ്കിൽ 5 kg മുകളിലൊക്കെ വരുന്ന കടൽ കറൂപ്പ്, അതായത് നമ്മുടെ നാട്ടിൽ അമൂർ എന്ന് പറയുന്ന കടൽ കറൂപ്പിനെ പിടിക്കാനാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 15 kg ഡ്രാഗ് വെയ്റ്റ് വരുന്ന റീൽ ആവശ്യമാണ്. കാരണം നമ്മൾ കടൽ കറൂപ്പ് എന്നുള്ള മീനുകൾ പെട്ടെന്ന് അടിച്ച ഉടനെ തന്നെ കല്ലിൻ്റെ ഇടയിൽ പോകുന്ന പ്രവണതയുള്ള മീനുകളാണ്. അപ്പോൾ നമ്മളവിടെ ഫുൾ ഡ്രാഗ് ഉപയോഗിച്ചാണ് നമ്മൾ ആ മീനുകളെ കയറ്റും. നമ്മൾ ആ മീനുകൾ നമ്മൾ ഉക്കപ്പ് ചെയ്ത് ഉടനെ തന്നെ നമ്മളവരെ എത്രയും പെട്ടെന്ന് നമ്മൾ ആ മീനുകളെ നമ്മൾ കരക്കെത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു 15 kg എങ്കിലും മിനിമം ഡ്രാഗ് വേണം. കുറച്ച് നിങ്ങളൊരു നമ്മളൊരു ഓപ്പൺ വാട്ടർ ഫിഷിംഗ്, അതായത് നമ്മുടെ ഉള്ളിലോട്ട് പുറത്തേക്ക് വെള്ളത്തിന് പുറത്തേക്ക് ഓടുന്ന മീനുകളുണ്ട്. എക്സാമ്പിൾ നമ്മുടെ കളാഞ്ചി, കളാഞ്ചിയൊക്കെ നമുക്ക് സ്ട്രൈക്ക് ചെയ്താൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കളാഞ്ചി ഒരു കാരണവശാൽ നമ്മുടെ കല്ലിൻ്റെ ഇടയിൽ പോവുകയോ അല്ലെങ്കിൽ നൂല് പൊട്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. കല്ലിൽ തട്ടി നൂല് പൊട്ടുന്ന സിറ്റുവേഷൻസൊക്കെ വളരെ റയറാണ്.
അതുപോലെ വറ്റ, നമ്മളൊരു വറ്റനെ പിടിക്കുമ്പോൾ നമ്മൾ വലിയൊരു വറ്റ ഒരു 5 കിലോ അല്ലെങ്കിൽ 10 കിലോത്തിൻ്റെ വറ്റയൊക്കെ ആകുമ്പോൾ, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സാൾമൺ, നമ്മുടെ സാൾമനൊക്കെ പിടിക്കുമ്പോൾ നമുക്ക് ഈവൻ ഒരു 10 കിലോത്തിൻ്റെ മീനാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിലും, നമുക്കൊരു 10 അല്ല ഒരു 15 കിലോത്തിൻ്റെ മീനാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കൊരു 10 കിലോത്തിൻ്റെ ഡ്രാഗ് വെയിറ്റുള്ള റീലുകൾ വളരെ ഐഡിയലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നാസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ 11 കിലോ ഡ്രാഗ് വെയിറ്റാണ്. നമുക്ക് ഈ പറയുന്ന കളാഞ്ചി ആണെങ്കിലും അതുപോലെ വറ്റ ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്കൊരു 10 or 15 കിലോ വരെ വരുന്ന മീനുകൾ നമുക്ക് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്ത് കുറച്ച് സമയമെടുക്കുന്നുള്ളൂ, പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് പിടിക്കാവുന്നു. ഇനി നമ്മളൊരു ഫിഷിംഗ് റീൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ വെയിറ്റാണ്. നമ്മൾ ലൂർ ഫിഷിങ്ങിൽ ഒരു കാരണവശാലും ഹെവി, അതാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ഒക്കുമയുടെ സാധനം ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, ഭയങ്കര വെയിറ്റാണത്. അപ്പോൾ നമ്മൾ സാധനം ലൂർ ഫിഷിങ്ങിന് പോയാൽ നമുക്കറിയാം നമ്മൾ കാസ്റ്റ് ചെയ്യും, വീണ്ടും കാസ്റ്റ് ചെയ്യും, അങ്ങനെ നമ്മൾ 2-3 മണിക്കൂർ കാസ്റ്റ് ചെയ്യും. മീൻ കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥയാണ് പറയുന്നത്. ഒരു 2-3 മണിക്കൂർ നമ്മൾ മീൻ കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യും. അതുപോലെ നമ്മളിപ്പോൾ സാൾമനൊക്കെ പിടിക്കാൻ വളരെ ലോങ്ങിൽ നമ്മൾ കാസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഒരു 600 or 700 gram ഒക്കെ വെയിറ്റ് വരുന്ന റീലുകൾ ഒരു കാരണവശാലും വാങ്ങിക്കാതിരിക്കുക. നമുക്കവിടെ ഏറ്റവും ഐഡിയൽ ആയിട്ട് വരുന്നത് 300 or 400 ഒക്കെ വെയിറ്റ് വരുന്ന, മാക്സിമം 400 grams ഒക്കെ വെയിറ്റ് വരുന്ന റീലുകൾ എപ്പോഴും ചൂസ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും നമുക്ക് ഏറ്റവും ഐഡിയൽ ലൂർ ഫിഷിങ്ങിന് വേണ്ടി. നമ്മുടെ ജി ടെക്കിൻ്റെ എക്സ്ട്രീം പവർ എന്ന് പറഞ്ഞ റീലാണ് ഇത്. 15 കിലോ ഡ്രാഗ് വെയിറ്റ് വരുന്ന റീലാണിത്. ഇത് ഞാൻ സാധാരണ വലിയ ഗ്രൂപ്പറിനെ പിടിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റീലാണ്. നിങ്ങളെൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ റീലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത്തേത് സാൾട്ട് വാട്ടർ. അത് നമ്മൾ അടുത്ത രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷിംഗ് റീലുകൾ, പ്രത്യേകിച്ച് ഷിമാനോൻ്റെ ഒക്കെ ഫിഷിംഗ് റീലുകൾ നമുക്ക് അവർ എഴുതിയിട്ടുണ്ടാവും SW എന്ന് പറഞ്ഞാൽ സാൾട്ട് വാട്ടർ എന്നുള്ളതാണ്. അപ്പോൾ ഇത് സാൾട്ട് വാട്ടറിൽ ഉപയോഗിക്കാവുന്ന ഒരു ഫിഷിംഗ് റീലാണ്. 15 കിലോ ഡ്രാഗ് വെയിറ്റ് വരുന്ന ഫിഷിംഗ് റീലാണത്. അതുപോലെ ഇതിൻ്റെ ഐ ഗിയർ റേഷ്യോ 5000 മാഞ്ഞു പോയിട്ടുണ്ട്, കാരണം 3-4 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 5000 സീരീസിൽ വരുന്ന HG എന്ന് പറഞ്ഞ ഐ ഗിയർ റേഷ്യോ വരുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ സ്പൂൾ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5000 ആണ്. ഞാനിതിൽ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ YGK-യുടെയും GSOL എക്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൈഡ്, എക്സാക്റ്റ് 50 LB ബ്രൈഡ് എക്സാക്റ്റ്ലി 200 മീറ്റർ ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ഷിമാനോ കുറാഡോ. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഷിമാനോ കുറാഡോ നമ്മുടെ 5 kg ഡ്രാഗ് വരുന്ന ഒരു റീലാണിത്. പിന്നെ നമ്മൾ 5 kg ഡ്രാഗ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പിന്നിങ് റീൽ പോലെയല്ല, നമ്മുടെ ബൈറ്റ് കാഷൻ റീലിലെ ഡ്രാഗ് വെയിറ്റ് 5 കിലോ ആണെങ്കിൽ നമുക്ക് സ്പിന്നിങ് റീലിൽ ഒരു 7 or 10 kg വരെ ഒരു ആൾമോസ്റ്റ് ഒരു 7 kg ഡ്രാഗ് വെയിറ്റിന് തുല്യമായിരിക്കും നമ്മുടെ ബൈറ്റ് കാഷ് റീൽ. കാരണം ബൈറ്റ് കാഷിൽ നമുക്ക് മീനുകൾ ആൻഡ് ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമാണ്. നമ്മുടെ ആ ഒരു വീഡിയോയിൽ നമ്മൾ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാ, നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഫിഷിംഗ് റീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പറുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ കാര്യം പറഞ്ഞു. അത് ഷിമാനോ നാസ്കി C5000 HG എന്ന് പറഞ്ഞാൽ, സി എന്ന് പറഞ്ഞാൽ കോമ്പാക്റ്റ് ബോഡി, അതായത് 4000 സീരീസിൻ്റെ ബോഡിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ 5000 എന്ന് പറയുന്നത് നമ്മുടെ റീലിൻ്റെ സ്പൂളിൻ്റെ സൈസാണ്, സ്പൂൾ സൈസാണ് 5000, അതായത് നമ്മുടെ എത്ര ലൈൻ കപ്പാസിറ്റി. XG എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഗിയർ റേഷ്യോ. സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു റീൽ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, മെയിനായിട്ട് സാൾമനെ പിടിക്കാൻ, അതുപോലെ തന്നെ നമുക്ക് ബാരാമുണ്ടി അതായത് നമ്മുടെ കളാഞ്ചിയൊക്കെ പിടിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന റീലാണ് ഈ പറയുന്ന എക്സ്ട്രാ ഗിയർ റേഷ്യോ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ഇതിൻ്റെ ഗിയർ റേഷ്യോ വെച്ചാൽ 6.2 ആണ് ഇതിൻ്റെ ഗിയർ റേഷ്യോ വരുന്നത്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ആൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് 1 stay നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പൂൾ 6.2 times റൊട്ടേറ്റ് ചെയ്യും. ഇതിൻ്റെ ഡ്രാഗ് വെയിറ്റ് വരുന്നത് 11 kg ആണ് ഇതിൻ്റെ ഡ്രാഗ് വെയിറ്റ് വരുന്നത്. 300 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ പ്രത്യേകിച്ച് സാൾമണൊക്കെ പിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും നല്ലത് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള, അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു റീല് വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ ഷിമാനോയുടെ സർഫ് കാസ്റ്റിംഗ് റീലുകളാണ്. അപ്പോൾ ഈ സർഫ് കാസ്റ്റിംഗ് റീലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പൂൾ സൈസ്, പ്രത്യേകിച്ച് സ്പൂളിൻ്റെ വിടുത്ത് വളരെ കൂടിയിട്ടുള്ള റീലുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തുകൊണ്ടാണ്, നമുക്ക് വളരെ ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു റീലുകൾ എന്ന് വെച്ച് പറയുന്നത് നമ്മുടെ കാർപ്പ് ഫിഷിംഗ്, അതുപോലെ നമ്മുടെ ഷോറിൽ നിന്നുള്ള വളരെ ലോങ് കാസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന റീലുകളാണ്. അപ്പോൾ നമുക്ക് ഏതൊരു റീലും ഇതേപോലെ ഇപ്പോൾ ഷിമാനോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനിയുടെയൊക്കെ റീലുകൾ നിങ്ങൾ ഇതേപോലെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് വളരെ ലോങ് ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അഡ്വാൻറ്റേജാണ്. പക്ഷേ നമുക്ക് ലൂർ ഫിഷിങ്ങിന് ഇതിൻ്റെ എല്ലാ മോഡലുകളും നമുക്ക് ഐഡിയൽ ആവണമെന്നില്ല. കാരണം പൊതുവേ ഈ കാർപ്പ് ഫിഷിങ്ങിനും അതുപോലെ സർഫ് കാസ്റ്റിനൊക്കെ വരുന്ന റീലുകളുടെ വെയിറ്റ് വളരെ കൂടുതലായിരിക്കും.
പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഷിമാനോയുടെ ഒരു അൾട്ടിഗ്രയുടെ ഒരു CI4+ എന്ന് പറഞ്ഞുള്ള പുതിയ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളൊരു മോഡലുണ്ട്. CI4+ എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് വെയ്റ്റിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ ഈ വാമീൻ പിടിക്കാൻ ഇതിനൊക്കെ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു മോഡലാണിത്. ബിക്കോസ് അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 450 grams അതിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ. നമുക്ക് അത്യാവശ്യം 550 size സ്പൂൾ സൈസാണ് വരുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം ഈ സ്പൂളിൻ്റെ വിടുത്ത് കൂടിയതുകൊണ്ട്. അപ്പോൾ നിങ്ങളിനി അങ്ങനെ ഏതെങ്കിലും റീല് കാണുകയാണെങ്കിൽ സ്പൂളിൻ്റെ വിടുത്ത്, ഇതേപോലെയുള്ള വിടുത്ത് വരുന്ന സ്പൂളുകളുണ്ടെങ്കിൽ അതിനർത്ഥം അത് സർഫ് കാസ്റ്റിങ്ങിന് അല്ലെങ്കിൽ കാർ ഫിഷിങ്ങിന് വേണ്ടിയുള്ളതാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നുള്ള വിചാരത്തോടെ തന്നെ നമ്മൾ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞുള്ള ഫിഷിംഗ് ടെക്നിക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൈൻഡ്ലി ഡു ഇറ്റ് റൈറ്റ് നൗ. അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക. ഹാപ്പി ഫിഷിംഗ്.